മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി കടന്നുകൊണ്ടിരിക്കുകയാണ്. പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ പല ധ്യാന ചിന്തകളിലൂടെയും വചനങ്ങളിലൂടെയും യേശുവിന്റെ രക്ഷാകര ചരിത്രത്തെക്കുറിച്ച് നാം ധ്യാനിച്ച് യാത്ര നടത്തുകയാണ്. പുൽക്കൂട്ടിലേക്ക് തീർത്ഥയാത്ര നടത്തിയ ആട്ടിടയന്മാരാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ലൂക്കായുടെ സുവിശേഷം 2:15 നാം അപ്രകാരം വായിക്കുന്നുണ്ട്. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. ആട്ടിടയന്മാർ ബത്ലഹേമിലെ പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിനെ കാണുവാനായിട്ട് യാത്ര തിരിക്കുകയാണ്. മാതാവിനെയും യോസേ പിതാവിനെയും ശിശുവിനെയും അവർ കാണുകയും ദർശിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. ദൈവത്തെ കാണുവാനും ദൈവത്തിലേക്ക് നടന്നെടുക്കുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും അവരെടുത്ത ആ തീരുമാനമാണ് അവരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചത്. സമൂഹത്തിന്റെ താഴെ തട്ടിൽ കിടന്നിരുന്ന ആ വിഭാഗം യേശുവിന്റെ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്കിപ്പുറവും വായിക്കപ്പെടുന്ന സുവിശേഷങ്ങളിൽ അവർക്ക് സ്ഥാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്ന് അവരെടുത്ത ആ തീരുമാനമാണ്. ആ തീരുമാനമാണ് അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും നമ്മെ ദൈവത്തോടടുപ്പിക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരുന്ന ചില തീരുമാനങ്ങളുണ്ട്. അത്തരം തീരുമാനങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ നയിക്കുമാറാകട്ടെ. പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ അത്തരം നല്ല ദൈവികത നിറഞ്ഞ തീരുമാനങ്ങൾ നമ്മെ നയിക്കുമാറാകട്ടെ. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പുൽക്കൂട്ടിലേക്കുള്ള തീർത്ഥയാത്രയിൽ നമ്മുടെ ചിന്തകളും വിചാരങ്ങളുമെല്ലാം നാം എടുക്കുന്ന നല്ല തീരുമാനത്തിലൂടെ ആകട്ടെ. നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ തീരുമാനങ്ങൾ വഴി വിശുദ്ധമാക്കാം. എല്ലാവർക്കും തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു.